ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ബാത്റൂം എപ്പോഴും നല്ല ഫ്രഷായിട്ടും നല്ല ക്ലീനായിട്ടും എങ്ങനെ വെക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ കുറേയേറെ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം, പെട്ടെന്ന് എങ്ങനെയാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ മാസ്ക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ്, പിന്നെ ഒരു കുറച്ച് പുൽത്തൈലം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാസ്കിൻ്റെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാസ്കിന് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതിന് ശേഷം മാസ്കിൻ്റെ സൈഡിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കതിൽ നിന്നൊന്ന് എടുക്കണം. നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് കെട്ടി വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ അത് റിമൂവ് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടോ, ഇതൊന്നും നമ്മൾ അതിൽ നിന്ന് ഊരിയെടുക്കുക. അതിന് ശേഷം ഈ മാസ്കിൻ്റെ ഉള്ളിലുള്ള ആ ചെറിയൊരു നൈസായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് മാസ്ക് ഇതാ ഇങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ സോപ്പൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി, കത്തി കൊണ്ട് ചെയ്തെടുത്താലും ഇങ്ങനെ എടുത്താലും എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ചെറിയ ഒരു ലെക്സിൻ്റെ സോപ്പാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ദാ ഇതുപോലെ മാസ്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് പേസ്റ്റൊന്നും ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പുൽത്തൈലമാണ്. അപ്പോൾ എനിക്ക് പുൽത്തൈലത്തിൻ്റെ സ്മെൽ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കുന്നത്. നിങ്ങൾക്ക് കംഫർട്ടാണെങ്കിൽ, കംഫർട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. കംഫർട്ടിന് നല്ല സ്മെല്ലാണല്ലോ, അപ്പോൾ കംഫർട്ടും നല്ലതാണ്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതാ ഒരു കിഴി പോലെ ആക്കിയിട്ട് ഇത് നമുക്കൊന്ന് കെട്ടി ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഞാൻ മാസ്കിൻ്റെ നേരത്തെ നമ്മൾ ഊരിയെടുത്തിട്ടുള്ള ആ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് അതിൻ്റെ ഭാഗമൊന്ന് നല്ലപോലെ കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ അതാകണ്ട നമുക്കൊരു കിഴി രൂപത്തിലായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബാത്റൂമിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് ഫ്ലഷ് ടാങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം, ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ കെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു മാസ്ക് ഉണ്ടല്ലോ, അതിതാ ഇതിലേക്കൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് അവിടെയുള്ള ആ ഏതെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഭാഗത്തിന് അവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ, ആ സോപ്പും അതും എല്ലാം കൂടെ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഭാഗത്തൊന്ന് കെട്ടിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഞാനൊന്ന് ഫ്ലഷ് ചെയ്ത് കാണിക്കാം. ഫ്ലഷ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്, നല്ല ഫ്രഷായിട്ട് കിടക്കും. എപ്പോഴും നല്ല നമ്മുടെ ബാത്റൂം നല്ല ക്ലീനും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ഒരു ചെറിയ ടിപ്പും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത സോപ്പിൻ്റെ കവറുണ്ടല്ലോ, അത് ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സോപ്പിൻ്റെ കവറൊന്നും ഇനി ആരും കളയില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് കർപ്പൂരം എടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഞാൻ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ചെറിയൊരു ഹോളാണ് ഈ കവറിനൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റർ വെച്ചിട്ട് അവിടെ എവിടെയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സൂചി എന്തെങ്കിലും വെച്ച് കുത്തി കൊടുത്താലും മതി. അതിന് ശേഷം നമ്മുടെ അലമാരി നമ്മൾ തുണിയൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്ത് നമുക്കിതിങ്ങനെ കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തുണിയിലൊക്കെ നല്ലൊരു കർപ്പൂരത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. അതുപോലെ ആ സോപ്പ് കവറിൻ്റെയൊക്കെ സ്മെല്ലായിരിക്കും. അതുപോലെ തുണിയിലും അലമാരിയിലും മുഴുവൻ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ സോപ്പ് കവറൊന്നും ഇനി ആരും കളയണ്ട കേട്ടോ. അപ്പോൾ ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. താങ്ക് യു.